ക്യാമ്പിങ്ങിനൊക്കെ ഇറങ്ങിയിട്ട് രണ്ട് മൂന്നാഴ്ചയായി. നല്ല മഴയായിരുന്നു. ഇന്നിപ്പം മഴ കുറച്ച് മാറി നിൽപ്പുണ്ട്. മഴയൊന്നും അധികമായിട്ടില്ല. ഇന്ന് നമ്മൾ ഗോതമ്പ് ദോശ, പ്രത്യേക രീതിയിൽ മറക്കപ്പം പോലെ കുറച്ച് മധുരമൊക്കെയുള്ള ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നു. കട്ടൻ കാപ്പിയും കൂടി അതിൻ്റെ കൂടെ വെച്ചടിക്കുന്നു. സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. നാളെ രാവിലെ പോകുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ആഴ്ചയ്ക്ക് ഓരോ വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. ക്യാമ്പിങ്ങിനൊക്കെ പോയിട്ട് ശനിയും ഞായറുമാണ് നമ്മൾക്ക് ലീവ് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. കഴിഞ്ഞ രണ്ടാഴ്ച നല്ല മഴയാണ്. മഴയും മാത്രമല്ല നല്ല കാറ്റുമുണ്ട്. മഴയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് സുഖമായിട്ട് ക്യാമ്പ് ചെയ്യായിരുന്നു. പക്ഷേ കാറ്റുണ്ട്. കാറ്റൊക്കെ ഉള്ള കാരണം നമ്മൾക്ക് കുറച്ച് ടൂറിസ്റ്റ് ഏരിയ, കുറച്ച് മലയുടെ മുകളിലോട്ടൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. മണ്ണിടിച്ചിലുണ്ടാകാം, അതേപോലെ തന്നെ മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീണിട്ടുണ്ടാകാം. നമ്മുടെ സേഫ്റ്റി നമ്മൾ ആദ്യം തന്നെ നോക്കണം. അതുകൊണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ഇപ്പോഴും ഞാനിവിടെ നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇന്നിപ്പം രാവിലെ തൊട്ട് മഴയും കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് തെളിഞ്ഞു നിൽക്കുകയാണ്. കുറച്ച് തെളിഞ്ഞപ്പോഴേക്കും നല്ല ഉഷ്ണമായിട്ടുണ്ട്. ഇപ്പം സമയം 6:30 വരുന്നു, വൈകുന്നേരം 6:30. എന്നാലും നല്ല ഉഷ്ണിക്കുന്ന കാലാവസ്ഥയാണ്. നമ്മൾക്കെന്തായാലും ഇന്ന് നമ്മുടെ ഇവിടെ ക്യാമ്പർ ഇവിടെ സൈഡാക്കി ക്യാമ്പൊക്കെ ചെയ്ത് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് നമുക്ക് നാളെ രാവിലെ പോകാം. വഴിയൊക്കെ മൊത്തം മോശമായി കിടക്കുകയാണ്. ഇവിടെ ഒടിഞ്ഞു വീണ മരങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് വണ്ടികൾ വന്നതാണ്, ലോറി വന്നതാണ്. മൊത്തം കുഴഞ്ഞു കിടക്കുകയാണ്. ഇതെല്ലാം മുകളിലോട്ട് കയറി പോകാനാണ് ഞാൻ വന്നത്. ഇന്നും ഇവിടെ പിന്നെയും നല്ല കാറ്റായ കാരണം മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണ് കിടപ്പുണ്ട്. മുകളിൽ നല്ല തട്ടായിട്ടുള്ള സ്ഥലമാണ്, അതുകൊണ്ട് ആകാശം കണ്ടോ, അവിടെ നല്ലൊരു തട്ടായിട്ടുള്ള സ്ഥലമാണ്. അങ്ങോട്ട് കയറി പോകണമെങ്കിൽ സുഖമായിട്ട് അവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് കഴിഞ്ഞ രണ്ടാഴ്ച ഇഷ്ടംപോലെ ഫ്രീ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു, ശനിയും ഞായറൊക്കെ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ക്യാമ്പ് ചെയ്തപ്പം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് കുക്ക് ചെയ്യുമ്പം നിറച്ച് സ്മെല്ലൊക്കെ ആയിരുന്നു. നമ്മൾ ഈ സീറ്റിൻ്റെ പുറകിലൊരു പലക വെച്ചിട്ട് അവിടെയാണ് ഒരു ലാപ്ടോപ്പ് ഇരിക്കുന്ന സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഞാനൊന്ന് ഒന്നുകൂടി മാറ്റം വരുത്തി. ഇഷ്ടംപോലെ സ്ഥലമായിട്ടുണ്ട്. ഇപ്പോൾ സമയം ഇരുട്ടായിട്ട് വരുന്നുണ്ട്. ഇന്നിപ്പം ഇനി മഴയൊന്നും പെയ്യത്തില്ല എന്ന് തോന്നുന്നു. സന്ധ്യ വന്നപ്പോഴേക്കും ചെറിയൊരു മഴ പെയ്തു. ഇപ്പം ചെറിയൊരു മഴയായിരുന്നു, മഴയൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ പുറത്തോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ സെറ്റ് ചെയ്ത് ഈ സീറ്റിൻ്റെ പുറകിലായിരുന്നു. അങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കും. ഇതിൻ്റെ ഉള്ളിൽ ലാസ്റ്റ് ഞാൻ ഇതെല്ലാം ക്ലോസ് ചെയ്ത് കിടന്നുറങ്ങുമ്പം നമ്മൾ കുക്ക് ചെയ്ത് കഴിച്ചതിൻ്റെയൊക്കെ സ്മെല്ലായിരുന്നു. ഇന്ന് പിന്നെ കുഴപ്പമില്ല, നമ്മൾ കുറച്ചും കൂടി വലുപ്പമുള്ള ടേബിള് പുറത്തോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടേബിൾ സെറ്റപ്പ്. ഇതിനകത്ത് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പുറത്ത് നമ്മൾ ടേബിൾ വയ്ക്കുകയാണെങ്കിൽ പുറത്തൊക്കെ ചെളിയാണ്, അതിൽ ഇറങ്ങി നടക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾക്ക് സുഖമായിട്ട് ഇവിടെ വെച്ചിട്ട് പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ ഇരുന്ന് കുക്ക് ചെയ്യാമെന്നതാണ്. അതേപോലെ തന്നെ വെള്ളം പുറകിൽ സ്റ്റോറേജ് ഉണ്ട്. ആ വെള്ളം നമുക്ക് ഇവിടുന്ന് ആവശ്യത്തിന് വെള്ളം എടുത്ത് ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾക്ക് അങ്ങോട്ട് ഇരുന്ന് കുക്ക് ചെയ്യാം. അതുമല്ലെങ്കിൽ പുറത്തൂടെ വന്നിട്ട് നമ്മൾക്ക് നിന്നിട്ട് വേണമെങ്കിലും കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇതാണ് നമ്മളിപ്പം പുറത്തോട്ടിരുന്ന് കുക്ക് ചെയ്യാനുള്ള സംവിധാനം റെഡിയാക്കിയത്. വളരെ സിമ്പിളായിട്ട് ശരിയാകുന്ന കാര്യങ്ങളേ ഉള്ളൂ. അവിടെ ഹാൻഡ് റെസ്റ്റിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ഒരു വുഡൻ്റെ ഒരു എൻഡ് കൊടുത്തു, ഇവിടെ നമ്മളൊരു എൻഡ് കൊടുത്തു. ഇവിടെ ലോക്ക് ചെയ്യാനുള്ളൊരു സിസ്റ്റം ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഒറ്റ ഒരു സിംഗിൾ ഒരു സപ്പോർട്ടുണ്ട്, അതിലവിടെ നിന്നോളും. നല്ല ബലമാണ്, നല്ലപോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആകത്തില്ല. ഡോർ ഇങ്ങനെ തുറന്നിരുന്നോളും ചെയ്യും. നമുക്കിന്ന് രാത്രിയിലോട്ട് ദോശയും ഒരു കട്ടറും ഉണ്ടാക്കിയിരിക്കാം. ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം. നല്ല രീതിയിലൊന്ന് കലക്കിയെടുക്കണം തരിയില്ലാതെ ദോശയുടെ പരുവത്തിന്. നമ്മൾക്ക് തേങ്ങയൊന്ന് ചിരണ്ടിയെടുക്കാം. ഈ രീതിയിലുള്ള ടൂൾസുകളൊക്കെ കയ്യിൽ വെച്ചോളുക. നമ്മൾക്ക് തേങ്ങയൊക്കെ ചിരണ്ടാൻ വേണ്ടി വളരെ നല്ലതാണ്. വളരെ ചെറുതാണ്, നല്ല ഷാർപ്പായിട്ടുള്ള നല്ല ടീത്തുണ്ട്. പെട്ടെന്ന് നമുക്ക് ചിരണ്ടിയെടുക്കാൻ പറ്റും. നമ്മളിന്ന് ജസ്റ്റ് ചെറിയൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. എന്നും ചോറും കറിയൊന്നും വെച്ച ഒരു രസമില്ല. ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കി കഴിക്കാം. ഇതിൻ്റെ വീഡിയോ ഒക്കെ പകല് ചെയ്യുന്നുണ്ട്. ഇപ്പം ഡേ ടൈമിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഐഡിയ കിട്ടും. നമുക്ക് കുറച്ച് ജീരകം പൊടിച്ചെടുക്കാം.
ജീരകം ഇട്ട് കൊടുത്തു. ഇനി പഞ്ചസാര. സംഭവം ഒന്ന് ചൂടായി വരട്ടെ. വണ്ടി കുറച്ച് ചെരിഞ്ഞാണല്ലോ. തന്നെ വളരെ സിമ്പിൾ സംഭവമാണ്. ഇനി സെൻട്രറിൽ വയ്ക്കുക, ഫോൾഡ് ചെയ്യുക. ഇത് അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ രണ്ടാമത്തതിൻ്റെ അകത്തും തേങ്ങ ഒളിപ്പിച്ച് വെച്ചു. നമ്മുടെ രണ്ട് ദോശ റെഡിയായിട്ടുണ്ട്. കാപ്പിപ്പൊടി കട്ടൻ കാപ്പി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മധുരം വെച്ച ഗോതമ്പ് ദോശയും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കഴിക്കാൻ നോക്കാം. പഞ്ചസാരയൊക്കെ നല്ലപോലെ ഉരുകിയിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു. മഴ ഒരു ദിവസം അങ്ങ് മാറിയപ്പോഴേക്കും നല്ല ചൂടെടുക്കുന്ന പോലെ. ഇതിനകത്ത് ബെഡാക്കാൻ വേണ്ടി ടാറ്റ നാനയുടെ ഉള്ളിൽ അധികം ഒന്നും മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഈ ഫ്രണ്ടിലെ സീറ്റ് അതിൻ്റെ ലോക്കുണ്ട്, അതിൻ്റെ ആ ലോക്ക് അഴിച്ചിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൊത്തമായിട്ട് ഇതങ്ങ് ഫോൾഡാവും. പിന്നെ സുഖമായിട്ട് ഇതിനകത്ത് ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാം. സോളമൊക്കെ അടിക്കാൻ നല്ല അടിപൊളി സാധനമാണ്. ഒരാളുടെ സാധനങ്ങളും കുക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളും കിടപ്പും എല്ലാ പരിപാടിയും നല്ല മൈലേജും ഉണ്ട്. പിന്നെന്തോ നോക്കാനാ, നല്ല സേഫ്റ്റി ആയിട്ട് ഗ്ലാസ് എല്ലാം ലോക്കാണ്. മൊത്തത്തിൽ വണ്ടി ലോക്കാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യും. അപ്പോഴും നമുക്ക് നാളെ രാവിലെ കാണാം. നല്ല ഉറക്കം വരുന്നുണ്ട്. ഒരുപാട് നാളായി ക്യാമ്പിങ്ങിനൊക്കെ പോയിട്ട്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്.
നല്ലപോലെ ഉറങ്ങി. രാവിലെ നല്ല തണുപ്പാണ്, സമയം 7:00 രാത്രി മഴയൊന്നും ഇല്ലായിരുന്നു, ചെറുതായിട്ടൊന്നും മഴ പെയ്തതേ ഉള്ളൂ. മഴയൊക്കെ കാണാനും കൊള്ളാനൊക്കെ നല്ല സുഖമാണ്, നല്ല രസവുമാണ്. അപ്പോഴൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക, നല്ല മഴയുള്ള സമയങ്ങളിൽ ഇങ്ങോട്ട് പോകാതിരിക്കുന്നതാണ്, വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ട്രിപ്പാണ്, നല്ല മഴയാണ്, അടിപൊളിയാണ്, വൈബാണെന്നൊക്കെ പറയും, പക്ഷെ എവിടെയെങ്കിലുമൊക്കെ പോയി പെട്ടുപോയാൽ പണി കിട്ടും. ഇപ്പോൾ വരുന്ന ന്യൂസുകളൊക്കെ അറിയാലോ എന്തൊക്കെയാണ്. മലമുകളിലോട്ടൊക്കെ പോകുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മളെന്തായാലും പോയേക്കാണ്, രാവിലെ കട്ടണ്ടിക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ വീട്ടിൽ ചെന്നിട്ട് കഴിക്കാം. അപ്പോഴും നമുക്ക് എല്ലാവർക്കും വീണ്ടും ഒരു ക്യാമ്പിംഗ് വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.